പരിയാരം കോരൻ പീടികയിൽ പിതാവിന്റെ വെട്ടേറ്റ് മകന് ഗുരുതര പരിക്ക്. കോരൻ പീടികയിലെ ഷിയാസിനെയാണ് പിതാവ് അബ്ദുൽ നാസർ മുഹമ്മദ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തളിപ്പറമ്പിലെ വസ്ത്രാലയത്തിലെ ജീവനക്കാരനാണ് ഷിയാസ്. കാലിനും കൈകൾക്കും ഉൾപ്പെടെ നിരവധി വെട്ടേറ്റ ഷിയാസിനെ മംഗളൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പിതാവും മകനും തമ്മിൽ ഒരാഴ്ച മുൻപ് നടന്ന വഴക്കാണ് അക്രമത്തിൽ കലാശിച്ചതെന്നാണ് നാട്ടുകാർ നൽകുന്ന സൂചന. ഞായറാഴ്ച പുലർച്ചെ 4:30 സംഭവം നടന്നത്. മറ്റുള്ളവർ വീട്ടിലുണ്ടായിരുന്നില്ല. പുലർച്ചെ വൈദ്യുതി നിലച്ചതോടെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് ഷിയാസിനെ പിതാവിൻ്റെ വെട്ടേറ്റത്. പെട്ടെന്ന് മുറിയിൽ കയറി കഥകടച്ചെങ്കിലും വാതിൽ തകർത്ത് അകത്ത് കടന്ന് വീണ്ടും വെട്ടുകയായിരുന്നു. ഷിയാസിൻ്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഷിയാസിനെയാണ് കണ്ടത്. ഉടൻ പരിയാരം മെഡിക്കൽ കോളേജിലും പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് മംഗളൂരുവിലേക്കും മാറ്റി. അതിനിടെ പിതാവ് അബ്ദുൽ നാസർ മുഹമ്മദ് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളുമായി സ്ഥലം വിട്ടതായാണ് സൂചന. ഇയാളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണെന്ന് വാർഡ് മെമ്പർ PV അബ്ദുൽ ഷുക്കൂർ പറഞ്ഞു. എന്നാ രാവിലെ 4:30 എന്നെ ഫോണിൽ കൂടി അറിയാൻ കഴിഞ്ഞത്. വാർഡ് മെമ്പർ എന്ന നിലക്ക് എന്നെ ആദ്യമായിട്ട് എന്നെയാണ് അവരെ അറിയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൃത്യമായിട്ട് ടെലിഫോൺ മുഖാന്തരം അവർക്ക് ഡയറക്ഷൻ കൊടുത്ത് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോലെ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ കൊണ്ടുപോയും. അവിടുന്ന് ആവാത്തതിൻ്റെ പേരിൽ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മംഗലാപുരത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മംഗലാപുരത്തേക്ക് കൊണ്ടുപോവുകയും ഞാൻ തന്നെയാണ് ആംബുലൻസും കാര്യമെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തു കൊടുത്തത്. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മകനെ ഉപ്പ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. വെട്ടിപ്പെരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത്. കാലിൻ്റെ രണ്ട് കാലിൻ്റെ ഒരു നെരിയ മുട്ടിൻ്റെ ചിരട്ടയെല്ലാം പുറത്തായിട്ടുള്ളത്. അപ്പോൾ ഇത് ക്രൂരമായ ഒരു മർദ്ദനമാണ് സംഭവിച്ചത്. ഉപ്പ അപ്പോഴും തന്നെ ഡ്രസ്സെല്ലാം മാറ്റി പാസ്പോർട്ടെല്ലാം എടുത്ത് ഇവിടുന്ന് സ്ഥലം വിട്ടെന്നാണ് എനിക്കിപ്പോൾ കിട്ടിയ വിവരം. അവരെ ഫോൺ സ്വിച്ച് ഓഫാണ്, വിളിക്കാനോ ബന്ധപ്പെടാനോ കഴിയുന്നില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.